നമസ്കാരം, സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സഹകരണത്തിന്റെ അതിവേഗ സഹായഹസ്തത്തിൽ കൃഷ്ണപ്രിയ സഹകരണ മേഖലയുടെ സുരക്ഷിത തണലിൽ. കൃഷ്ണപ്രിയയുടെ നിയമനം സഹകരണത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ തെളിഞ്ഞ അധ്യായമായി മാറി. കർണാടകയിലെ ഷിരൂരിൽ മലയിടിച്ചിലിനെ തുടർന്ന് കാണാതായ കണ്ണാടിക്കടവിലെ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ സഹകരണ വകുപ്പിൽ സർക്കാർ നൽകിയ ജോലിയിൽ പ്രവേശിച്ചു. അർജുന്റെ തിരോധാനത്തെ തുടർന്ന് കുടുംബത്തിന്റെ ഏക വരുമാനം നിലച്ച സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉത്തരവനുസരിച്ച് വേങ്ങേരി സഹകരണ ബാങ്കിലാണ് ജോലി. ജൂനിയർ ക്ലർക്ക് അഥവാ ക്യാഷർ തസ്തികയിലുള്ള നിയമന ഉത്തരവ് ശനിയാഴ്ച ബാങ്ക് അധികൃതർ വീട്ടിലെത്തി കൃഷ്ണപ്രിയയ്ക്ക് കൈമാറിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ 9 ബാങ്കിലെത്തിയ കൃഷ്ണപ്രിയയെ ജീവനക്കാരും ഡയറക്ടർമാരും സ്വീകരിച്ചു. അർജുന്റെ സഹോദരിമാരായ അഞ്ജു, അഭിരാമി, അഞ്ജുവിന്റെ ഭർത്താവ് ജിതിൻ, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം ഷാജി, ബാബു പെരുമണ്ണിൽ എന്നിവർക്കൊപ്പമാണ് കൃഷ്ണപ്രിയ ബാങ്കിലെത്തിയത്. ബാങ്ക് സെക്രട്ടറി PK അഖില, പ്രസിഡന്റ് PP പ്രേമചന്ദ്രൻ എന്നിവർക്ക് മുമ്പാകെ ഷാജിയും ബാബുവും ബോണ്ട് ഒപ്പിട്ട് നൽകി. ജോലിക്കായി വിവാഹശേഷവും തന്നെ പഠിപ്പിച്ച അർജുനേട്ടൻ കൂടെയില്ലെന്ന ദുഃഖം മാത്രമാണുള്ളതെന്നും എന്നാലും ജോലി ആശ്വാസമാണെന്നും കൃഷ്ണപ്രിയ പറഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സർക്കാർ അവിടുന്ന് ഡ്രഡ്ജർ എത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് എത്താൻ. ഹായ് ഡാർലിംഗ്, പറയൂ. മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടില്, ഇത് തന്നെ വേണത്രേ. നമ്മുടെ ബാങ്കിന്റെ ആണേ സംഗതി സൂപ്പറാ. കോപ്രോ കോക്കനട്ട് ഓയിൽ, ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ്. ഹൈ ഗ്രേഡ് കോക്കനട്ട്സ്, അഡ്വാൻസ് ടെക്നോളജി, ട്രിപ്പിൾ ഫിൽട്ടർ പ്രോസസ്, എ പ്രോഡക്റ്റ് ഓഫ് വെങ്ങണശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഓണം വിപണിയിൽ ശക്തമായ ഇടപെടലിനൊരുങ്ങി കൺസ്യൂമർ ഫെഡറേഷൻ. കൺസ്യൂമർ ഫെഡ് ഓണത്തിന് സബ്സിഡി ഇനങ്ങളിലായി 100 കോടിയുടെയും നോൺ സബ്സിഡി ഇനങ്ങളിലായി 150 കോടിയുടെയും ഉൾപ്പെടെ 250 കോടിയുടെ വിൽപ്പനയാണ് ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ എം മെഹബൂബ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 15 ലക്ഷം കുടുംബങ്ങൾക്ക് സഹകരണ ഓണം വിപണിയിലൂടെ നേരിട്ട് പ്രയോജനം ലഭിക്കും. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയും വിപണികളിൽ ലഭിക്കും. സേമിയ, പാലട, അരിയട, ചുവന്നുള്ളി, സവാള, ഉരുളക്കിഴങ്ങ്, കറിപ്പൊടികൾ, അരിപ്പൊടികൾ, തേയില എന്നിവയും പ്രത്യേക വിലക്കുറവിൽ ലഭ്യമാക്കും. വിപണി ഇടപെടലിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ചെയർമാൻ പറഞ്ഞു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PM ഇസ്മയിൽ, പർച്ചേസ് മാനേജർ ദിനേശ് ലാൽ, ഭരണവിഭാഗം മാനേജർ ശ്യാംകുമാർ എന്നിവർ പങ്കെടുത്തു. സെമിനാറുകൾ പൂർത്തിയാക്കി കൃഷിക്കൊപ്പം പദ്ധതി കാർഷികോത്സവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ 7 മുതൽ 13 വരെ നടത്തുന്ന 2nd കാർഷികോത്സവത്തിനോടനുബന്ധിച്ച് 19 കർഷക സംഗമങ്ങളും അനുബന്ധ സെമിനാറുകളും പൂർത്തിയായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 12 സഹകരണ ബാങ്കുകളുടെയും പിന്തുണയോടെയാണ് സംഗമങ്ങൾ നടത്തിയത്. മത്സ്യകർഷക സംഗമവും സെമിനാറും ഫിഷറീസ് വകുപ്പിന്റെ കടുങ്ങല്ലൂരിലുള്ള നിഫാം ഹാളിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷനായി. വെസ്റ്റ് കടുങ്ങല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ, ഈസ്റ്റ് കടുങ്ങല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് TK ഷാജഹാൻ, ജനറൽ കൺവീനർ MP വിജയൻ, KM മുഹമ്മദ് അൻവർ, KS നന്മദാസ്, SL നിഖിൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ PA വികാസ്, KK ബെൻസൺ, ജൂഡിൻ, AR ഉല്ലാസ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. കൊച്ചി കേന്ദ്രമായി സഹകരണ സേവനങ്ങൾ നൽകാൻ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സഹകാര്യം സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സഹകരണ പഠന ക്ലാസ് കൊച്ചി മെർമേഡ് ഹോട്ടലിൽ. സഹകരണ നിയമചട്ട ഭേദഗതി, സഹകരണ സ്ഥാപനങ്ങൾക്ക് ആരംഭിക്കാവുന്ന സംരംഭങ്ങളും കേന്ദ്ര സംസ്ഥാന സഹായവും എന്നീ വിഷയങ്ങളെ ഉൾപ്പെടുത്തിയാണ് ക്ലാസ്. ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പങ്കെടുക്കാം. വിദഗ്ധരായ ഫാക്കൽറ്റികളാകും ക്ലാസ് നയിക്കുക. സഹകരണ നിയമത്തിൽ വന്ന മാറ്റം സഹകരണ സ്ഥാപനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലും തീരുമാനങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കൃത്യമായ ധാരണയോടെ സഹകരണ സ്ഥാപനങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ധാരാളം നിയമകുരുക്കിലേക്ക് സംഘങ്ങൾ വീഴും. സംഘങ്ങളുടെ ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങളിൽ സംരംഭ സാധ്യതയാണ് പഠന ക്ലാസിൻ്റെ മറ്റൊരു വിഭാഗം. കൃത്യമായ പ്രോജക്റ്റ് സ്റ്റഡിയോടെ, കൃത്യമായ പ്ലാനിങ്ങോടെ വേണം സംരംഭങ്ങൾ ആരംഭിക്കുവാൻ എന്നത് പ്രധാനമാണ്. സർക്കാരിൻ്റെ ധാരാളം സബ്സിഡികളും മൂലധന സഹായവും ലഭ്യമാണെങ്കിലും ഇപ്പോഴും സംഘങ്ങൾ ഈ സാധ്യത പ്രയോജനപ്പെടുത്തിയിട്ടില്ല.
ഈ സവിശേഷ സാഹചര്യത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതാകും ദ്വിദിന പഠന ക്ലാസ്. താല്പര്യമുള്ളവർക്ക് വിളിക്കാം 9605899002. ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്ക് അങ്ങാടിക്കടവിൽ പുതുതായി ആരംഭിച്ച നീതി മെഡിക്കൽസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ഒ എ എബ്രഹാം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് ചർച്ച് വികാരി റെവറൻഡ് ഫാദർ ഫ്രാൻസിസ് തത്തപ്പള്ളിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പിള്ളിക്കുന്നിൽ ആദ്യ വിൽപ്പന നടത്തി. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം ഇരിട്ടി സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ശ്രീധരൻ നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി അനീഷ് കുര്യൻ നന്ദി പറഞ്ഞു. നീതി മെഡിക്കൽസിൽ 40% വിലക്കുറവിലായിരിക്കും മരുന്നുകളുടെ ലഭ്യത. ചില സ്ഥലത്തെല്ലാം പഞ്ചായത്തിലൊക്കെ രണ്ട് മൂന്നും സർവീസ് സഹകരണ ബാങ്കുകളൊക്കെ കാണും. എന്നാൽ അത് നല്ല വ്യത്യസ്തമായി വളരെ വിശദമായിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മൾ പറയുന്നത്. ആ പഞ്ചായത്താണ് ഇതിൻ്റെ പരിചയിക്കുകയാണ്. ഇത് മാത്രമല്ല, പ്രായക്കണക്കിന് മെമ്പർമാരും ഇടപാടുകാരും ഈ സ്ഥാപനമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഒരു പടികൂടി മുന്നോട്ടേക്ക് പോകാം. സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ മേഖലയിലും നിറവേറ്റിക്കാം. കേവലം ബൈപാസ് അംഗങ്ങൾ മാത്രമായി പ്രവർത്തിച്ചു പോകാൻ വേണ്ടി സാധിക്കുന്നു. വൈവിധ്യവൽക്കരണങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങൾക്ക് കഴിയാവുന്ന സേവനങ്ങളെല്ലാം മിതമായി നിരക്കിൽ ചൂഷണമില്ലാതെ നൽകുക എന്നുള്ളതാണ് സഹകരണ പ്രസ്ഥാനത്തിന് തീരുമാനം. തീർച്ചയായിട്ടും നീതി മെഡിക്കൽ സ്റ്റോർ ആ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റ് സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ വേണ്ടി സാധിക്കുമെങ്കിലും സഹകരണ നീതി മെഡിക്കൽ സ്റ്റോറുകളിൽ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് മരുന്നുകൾ വാങ്ങാൻ ഏറ്റവും ന്യായമായിട്ടുള്ള വിലയ്ക്ക് ലാഭമൊന്നും രണ്ട് നടത്താൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഒരു ന്യായമായിട്ടുള്ള ലാഭം എടുത്ത് ഇപ്പം നടത്തുന്നതാണ് നമ്മുടെ നീതി സ്റ്റോറിൽ മരുന്നുകളെന്ന് കാണാൻ സാധിക്കും. കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി കെ സി ജെയിംസ് കള്ളിയത്ത് പറമ്പലിനെ തെരഞ്ഞെടുത്തു. സി പി എം കൊടകര ഏരിയ കമ്മിറ്റി അംഗമാണ്. ബാങ്ക് അങ്കണത്തിൽ ചേർന്ന അനുമോദന യോഗത്തിൽ സി പി എം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി എം ബബിഷ്, എ സി വേലായുധൻ, എം കെ ജോർജ്, ബാങ്ക് എം ഡി വി ഡി ബിജു, കെ ജോർജ് എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃശൂർ സഹകരണ ബാങ്ക് 10,05,854 രൂപ നൽകി. ബാങ്ക് വിഹിതമായ 500,000 രൂപ ബാങ്ക് ജീവനക്കാരുടെ 7 ദിവസത്തെ ശമ്പളം, പ്രസിഡന്റിന്റെ ഓണറേറിയം, ഭരണസമിതി അംഗങ്ങളുടെ 1 മാസത്തെ സിറ്റിംഗ് ഫീ എന്നിവ ഉൾപ്പെടുന്നതാണ്. തുക ബാങ്ക് പ്രസിഡന്റ് എം കെ കണ്ണൻ മന്ത്രി ആർ ബിന്ദുവിന് ചെക്ക് കൈമാറി.